എന്തല്ല കേരള പോലീസിനെതിരെ ഈയിടെയായിട്ട് ഒരുപാട് വിമർശനങ്ങൾ വരികയാണ്. ട്രോളർമാർക്ക് എന്തൊക്കെയാ പറയുന്നത്? 12001 ഒറ്റപ്പെട്ട സംഭവം പോലീസിൻ്റെ മനോവീര്യം ചോർത്തിക്കളയരുതേന്നൊക്കെ പറഞ്ഞ് ട്രോളർമാരും നല്ലോണം കളിയാക്കുന്നുണ്ട്. വേണ്ട കേട്ടോ, മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ സഖാവിനെതിരെയും ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും എല്ലാം വരുന്നുണ്ട്. എന്നാലേ ഈ സംഗതികളൊന്നും വീഴ്ചകളല്ലെന്നും, മാത്രമല്ല ഇതൊക്കെ നമ്മുടെ ഓരോ തോന്നലുകളാണെന്നൊക്കെ നിങ്ങൾക്കായിരിക്കും അറിയാനോ? ഇല്ല അല്ലേ, അതൊക്കെ നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലേ, അതെ, സത്യമായിട്ട് ഞാൻ എണ്ണി പറയണോ ഓരോന്നും എന്തായിരുന്നു എന്ന്? ആ വൃത്തികെട്ട കഥകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ സവിനയം ക്ഷണിക്കുകയാണ്. പോലീസുകാരുടെ പ്രത്യേക ആക്ഷൻ കുറേ എണ്ണുണ്ട്. അതിലൊന്നാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. തിരുവനന്തപുരത്ത് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സമരം നടത്തിയ ഒരു സമരക്കാരനെ പോലീസ് ബൂട്ട് കൊണ്ട് പ്രത്യേക ആക്ഷൻ കാണിച്ച് മനോവീര്യം വീണ്ടെടുക്കുന്ന പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ട്. പോലീസിൻ്റെ ഈ മോശം പ്രവൃത്തിക്കെതിരെ സഖാക്കൾ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ സഖാവിൽ നിന്ന് പ്രതീക്ഷിച്ച മറുപടി ഇതാണ്. സെറ്റ് ചെയ്ത ബിജി ഒക്കെ വെറുതെ ആയി. കിട്ടിയ മറുപടി ഇതാണ്. പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് കൂടി. ആ മ്യൂസിക്കിന്റെ ട്രാക്ക് ഒന്ന് മാറ്റി. അഭിനന്ദനങ്ങൾ സെറ്റിൽ നിറയെ മാങ്ങയൊക്കെയാണല്ലോ, എന്താ എൻ്റെ ഉദ്ദേശം? അതൊക്കെ പിന്നെ പറയാം. നിങ്ങളാദ്യം പിണറായി വിജയൻ സഖാവിൻ്റെ പണ്ടത്തെ ഒരു കഥ കേട്ടോ. പണ്ട് കൂത്തുപറമ്പ് പോലീസ് ലോക്കപ്പിൽ വെച്ച് തല്ലിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാണ് ജാലിയം കാണാറ്. ഈ ജാലിയം വാലാബാഗ് എന്ന് പറഞ്ഞാൽ 3 മതിലാണ്. അന്ന് നമ്മൾ ചെറുപ്പാണല്ലോ, ഒരു പോലീസുകാരന് ഒരു വല്ലാത്ത വാശി, ഇത് വീഴുന്നില്ല. ഇവൻ ആദ്യം തല്ല് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വീട് കിട്ടണം. ജാലിയം കണാരട്ടൻ ആ പേര് വന്ന കഥയാ കേട്ടോ പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോ. ഈ മതിലിനകത്തേക്ക് ബ്രിട്ടീഷുകാര് കൊറേ ഇന്ത്യക്കാരെ ഓടിച്ച് കയറ്റി പോലും. അപ്പൊ അവൻ പറഞ്ഞു, നിക്കട്ടെ, ഇവനെന്താ വീഴാത്തത്, ഞാൻ വീട്ടിച്ചേരാന്ന്. കണാരാട്ടനൊക്കെ മുന്നിൽ തന്നെ ഓടിക്കേറിയു കേട്ടോ. വീഴ്ത്താൻ വേണ്ടി ഇവനൊരു പ്രയോഗമാണ്. കണാരാട്ടനാന്ന് പോലും മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്. എന്തോ ചില പ്രയോഗങ്ങൾ ഇവന്റെ കയ്യിലുണ്ട്, അങ്ങനെ ഒരു പ്രയോഗം. കണാരാട്ടൻ ഓടിക്കേറലും അപ്പൊ തന്നെ വെടിവെപ്പും തുടങ്ങി. തിരിച്ചൊന്നും ചെയ്യില്ലെന്നല്ലേ ഉള്ളു ലോകപ്പിൽ. കണാരാട്ടൻ പറഞ്ഞാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ, കണാരാട്ടന്റെ മുമ്പിലല്ലേ ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ വെടികൊണ്ട് മരിച്ചു വീഴുകയാണ്. വെടി ഇങ്ങനെ തുരുതുര വരികയാണ്. കണാരാട്ടൻ കുറെ നേരം ആലോചിച്ച് എന്തെന്ന് ചെയ്യൂ. കണാരാട്ടന് വെടി കൊള്ളൂലല്ലോ. അതെന്താ, കണാരാട്ടൻ മെലിഞ്ഞിട്ടല്ലടോ. അതുകൊണ്ട് ഇവനെന്താ വീഴാത്തത്, ഇവനെന്താണ് അങ്ങനെ തളരാത്തത്. കണാരാട്ടൻ അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നോക്കുമ്പോ ഒരു പച്ച മുള കണാരാട്ടന്റെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. അപ്പൊ തളർത്തണം. കണാരാട്ടൻ ഓടിപ്പോയി ആ മുളയെടുത്ത് കൊണ്ടാന്ന് ഇപ്പുറത്ത് കുത്തി ഇങ്ങനെ വലിച്ചു പിടിച്ച് ഒറ്റ ചാട്ടം മതിലിനപ്പുറത്തേക്ക്. അതിന് കൂടുതൽ കൂടുതൽ മർദ്ദന സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണ് ലോക്കപ്പിൽ. മർദ്ദനം കൂടുതൽ അന്നു മുതലാണ് എല്ലാവരും കണാരാട്ടനെ ജാലിയം വാലാബാഗ് കണാരെന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ അത് ലോപിച്ച് ലോപിച്ചാന്നുപോലും ജാലിയം കണാരനായി.
അങ്ങനെ ഒറ്റച്ചാട്ടത്തിന് നമ്മൾ ജാലിയൻവാല ഭാഗത്ത് നേരെ കേരള പോലീസിലേക്ക് എത്തുകയാണ്. കേരള പോലീസ് നവീകരണത്തിൻ്റെ പാതയിലാണ്. നവീകരണത്തിൻ്റെ പാതയിലോട്ട് ഇങ്ങനെ ഒരു 40-45 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന പോലീസ് ഒരു ദിവസം വാഹനങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മുഴുകി. അതുവഴി ഒരാൾ കടന്നു വന്ന് അപ്പോൾ പോലീസ് ബുക്കൊക്കെ എടുത്ത് മൂപ്പർക്ക് പെറ്റിയടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവനോട് ഈ ചെന്തൈൻ്റെ പേര് എന്ന്. അപ്പോൾ മൂപ്പർ പറഞ്ഞ് രാമൻ. എന്റെ അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോ മൂപ്പര് പറഞ്ഞു ദശരഥൻ. അച്ഛന്റെ പേര് ദശരഥൻ. സ്ഥലമെടിയാടോ എന്ന് ചോദിച്ചാരം പറഞ്ഞ് അയോധ്യ. അയോധ്യ പോലീസ് സീരിയസ് ആയിട്ട് എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ പോലീസിന് ഈ തട്ടിപ്പൊക്കെ മനസ്സിലായി, മൂപ്പര് വെറുതെ ഇങ്ങനെ അഭിനയിച്ച് കളിക്കാന്നല്ലേ. ഞാനും അങ്ങനെ വിചാരിച്ച് റെസീറ്റ് കണ്ടപ്പോഴാണ് ഞാൻ അന്തം വിട്ടുപോയത്. ഈ നടപടിക്കെതിരെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് സഖാക്കൾ പ്രതീക്ഷിച്ച മറുപടി. മര്യാദ കാണിക്കണം. There is certain മര്യാദ. അപ്പൊ തന്നെ മര്യാദ കാണിച്ചു കേട്ടോ. പോലീസുകാരനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഇത് ലോക്ക്ഡൌൺ ആണ്, അതുകൊണ്ട് പുറത്തു പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫൈൻ അടയ്ക്കാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിലോട്ട് പോകാന്ന് പറഞ്ഞു. അയാളെൻ്റെ വണ്ടിയിൽ കയറി ഞാനും ആ സാറും കൂടെ സ്റ്റേഷനിലോട്ട് പോയി. റെസിപ്റ്റ് കൊടുത്തു. റെസിപ്റ്റ് എഴുതി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വീട്ടിലെത്താനുള്ള ധൃതിയിൽ ഞാൻ റെസിപ്റ്റിൽ എമൗണ്ട് നോക്കിയില്ല. തിരിച്ച് വീട്ടിൽ എത്തി നോക്കിയപ്പോഴാണ് 2000 രൂപയുടെ റെസിപ്റ്റിന് വരെ 500 രൂപയെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. 2000 രൂപ മേടിച്ചിട്ട് 500 രൂപേൻ്റെ റെസിപ്റ്റ് കൊടുത്തു. എങ്ങനെയുണ്ട് നവീകരണത്തിന്റെ പാത പോന്ന പോലീസിന്റെ ഈ കരുതല്? കേരള പോലീസ് ഒരു വേർത്തൊരു സംഭവം പറ്റില്ല. അപ്പൊ സഖാക്കള് പിണറായി സഖാവിൽ നിന്ന് പ്രതീക്ഷിച്ച മറുപടി. സഖാക്കൾക്ക് കിട്ടിയ മറുപടി. അവരെ ഏൽപ്പിച്ചൊരു ചുമതലയ, ആ ചുമതലയുടെ ഭാഗമായി സ്തുത്യർഹമായി അവരത് നിർവഹിക്കുന്നു എന്നാണ് നാം കണ്ടിട്ടുള്ളത്. തുടരണം തുടരണം വടക്കുന്നുള്ള ഒരു സ്തുത്യർഹ സേവനം. അട്ടേങ്ങാനം പാറക്കല്ലിലെ നാരായണൻ കർഷകനാണ്. വീട്ടിൽ പശുവുണ്ട്. ഭാര്യ ശൈലജയ്ക്ക് കോവിഡ് പോസിറ്റീവ് ആയതോടെ പശുവിനെ പുല്ലരിയാൻ ആളില്ലാതായി. പശുവിനെ പട്ടിണിക്കിടാൻ പറ്റില്ല. ക്വാറന്റൈന് വകവെക്കാതെ നാരായണൻ പുല്ലരിയാൻ ഇറങ്ങി. പോലീസിന്റെ പിടിയും വീണു. 2000 രൂപയാണ് അമ്പലത്തറ പോലീസ് പിഴയിട്ടത്. പശുവിന് പുല്ലരിയാൻ കയ്യ, കൊടുക്കാതിരിക്കാൻ കയ്യ, അതിന് തീറ്റി വേണമല്ലോ, അതിന് പുല്ലിനൊന്നും കൊറോണ ഉണ്ടാവില്ല. നാരായണട്ടനോടുള്ള പോലീസിന്റെ ഈ ചെയ്തിക്കെതിരെ പിണറായി സഖാവിൽ നിന്ന് സഖാക്കൾ പ്രതീക്ഷിച്ച മറുപടി. പക്ഷെ കിട്ടിയത് ഇതാണ്. ആ ത്യാഗപൂർവമായ പ്രവർത്തനത്തെ നമ്മള് നിസ്സാരവൽക്കരിക്കരുത്. അതെ, ഇനി പോലീസിന്റെ അടുത്ത നന്മ, ജനങ്ങളുടെ എല്ലാ ദുരന്തങ്ങളിലും അവരുടെ സഹായിയായി പ്രവർത്തിക്കുന്ന ഒരു സേനയായി കേരള പോലീസ് മാറിയിട്ടുമുണ്ട്. ആ മാറ്റം തിരുവനന്തപുരത്ത് നെയ്യാറിലുള്ള പോലീസ് സ്റ്റേഷനിലും കണ്ടു. എന്റെ ജീവിതത്തിൽ ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നാലെയുള്ള ചില വാക്കുകളും വരും, അതെന്താണെന്ന് നിങ്ങൾ ഊഹിച്ചാ മതി ഇയാളുടെ നേരെ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊണ്ടുവന്ന ഇതാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പിണറായി സഖാവിൽ നിന്ന് സഖാക്കൾ പ്രതീക്ഷിച്ച മറുപടി. ഇത്തരം ആളുകളെ നിയന്ത്രിക്കാൻ തയ്യാറാക്കണം. എന്ത് കൂത്താട്ടവും നടത്താൻ അനുവദിക്കാൻ പാടില്ല, അത് മനസ്സിലാക്കണം. കിട്ടിയ മറുപടി. ഒരു ജനകീയ സേന എന്ന നിലക്കുള്ള നല്ല ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകം പുകഴ്ത്തിയ ഉജ്ജ്വല കേരള സർക്കാർ. നല്ല ഇടപെടലിന്റെ ഗുണം രാഷ്ട്രീയ ഭേദമന്യാണ് എല്ലാവർക്കും കിട്ടുന്നത്. കൊല്ലത്ത് കിളികല്ലൂരില് ഒരു പാർട്ടി കുടുംബത്തിനും ഇത് കിട്ടി.
ഇതിനെതിരെ പിണറായി സഖാവിൽ നിന്ന് സഖാക്കൾ പ്രതീക്ഷിച്ച മറുപടി. ഏതെല്ലാം ഹീനമായ രീതികളാണ് പോലീസിനുള്ളത്? ഏതെല്ലാന്ന് കേട്ടോ. ക്രൂരമായിട്ടെന്ന് വെച്ചാൽ ഇന്നേ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുന്ന തരത്തിന് അപ്പുറത്തേക്കുള്ള മർദ്ദനമാണ്. സഖാവ് വിഘ്നേഷ് പേരൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറിയാണ് DYFI. നമ്മൾ പൊതുപ്രവർത്തനം കൂടെ ആകുമ്പോൾ സ്റ്റേഷനിലെ പലർക്കും നമ്മളെ അറിയാം. അപ്പോൾ അവരുൾപ്പെടെ ചിലർ മൂട്ടി അവിടെയാണ്. ചില ആൾക്കാർ സാറേ സാറേ ഇളവനെ അടിക്കല്ലോ, അവൻ പിണറായിയുടെ അടുത്താളാ, അവനെ അടിക്കല്ലേ, അവനെ അടിക്കല്ലേ. പിണറായിൻ്റെ അടുത്താളാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കിട്ടിയത് കേട്ടോ. എന്നും ആ നീ പിണറായിയുടെ അടുത്താളാണോ എന്ന് പറഞ്ഞാണ് ഈ വിനോദം എന്ന് പറയുന്ന ആളെന്നെ അടിക്കുന്നത്. പിണറായി സഖാവിൻ്റെ പഴയൊരു തേച്ചൊട്ടിക്കൽ കണ്ടേ. മൂന്നാം മുറ ഇല്ല എന്ന് പറഞ്ഞിട്ട് മൂന്നാം മുറയുടെ അങ്ങേയറ്റം ഈ ക്യാമ്പുകളിൽ വെച്ച് പ്രയോഗിക്കുകയാണ്. ഇനി ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലീസ് തൃപ്തികരമായ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ കർക്കശമായ നിലപാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലാണ് മറ്റൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടുള്ള പോലീസിന്റെ തൃപ്തികരമായ ഒരു പ്രവർത്തനം നടന്നത്. ഈ വിഷയത്തിൽ സഖാക്കൾ പ്രതീക്ഷിച്ചത് ഇതാണ്, കിട്ടിയത് വേറൊന്ന്. നിങ്ങളുടെ സേവന തൽപരതയും അർപ്പണബോധവും ജനങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞാൽ നല്ല സന്തോഷം. ഇപ്പൊ സ്ത്രീ സുരക്ഷക്ക് അതിന് അതീവ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരള പോലീസ്. തന്നെ അതിന്റെ ഭാഗമായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് ആവിഷ്കരിച്ച ഒരു പദ്ധതി കണ്ടോ. എന്റെ ബ്രദറിനെ പിടിച്ചു വലിച്ച് റോഡ് ക്രോസ് ചെയ്ത് വലിച്ചു കൊണ്ടുപോവുക. ഈ കരണം നോക്കിയിട്ട് നല്ല അടി കൊടുത്ത് ഇവൻ ഫുൾ ചോരയൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്നെയും. ഈ ഒറ്റപ്പെട്ട സംഭവം നടന്നത് മലപ്പുറത്താണ്. ഇനി കാണിക്കാൻ പോകുന്ന ഒറ്റപ്പെട്ട സംഭവം നടന്നത് തിരുവനന്തപുരത്ത്. പിങ്ക് പോലീസ്, വനിതാ സ്വയം പ്രതിരോധ സംഘം, വനിതാ ബീറ്റ്, ഇവയെല്ലാം സ്ത്രീ സുരക്ഷ മുൻനിർത്തി പോലീസ് നടപ്പാക്കിയ പദ്ധതികളാണ്. പിങ്ക് പോലീസ് തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയ പദ്ധതി കണ്ടോ. ഈ കാറി നിർത്ത ഫോൺ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാഡം ഞാൻ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, നീ ഫോൺ എടുത്ത് കൊച്ചിൻ്റെ കൊടുത്ത് കൊച്ചിനെ ഇങ്ങ് വിളി എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ മോളെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് നിൻ്റെ അച്ഛൻ തന്ന ഫോൺ ഇങ്ങോട് എടടി എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ഒരു മോളെ സത്യമായിട്ട് ഞാൻ ഈ ഫോൺ എടുത്തില്ല. കൂടെ ഉള്ളൊരു മാഡം വന്ന് ഇങ്ങനെ ഫോൺ പരിശോധിച്ച സമയത്ത് ഇവരുടെ വണ്ടി ബാഗിൽ നിന്ന് ഇവരുടെ ബാഗിൽ നിന്ന് തന്നെ ഫോൺ കിട്ടുകയാണ് ചെയ്തത്. അതിനെതിരെ പിണറായി സഖാവിൽ നിന്നും സഖാക്കൾ പ്രതീക്ഷിച്ച മറുപടി കിട്ടിയ മറുപടി. പോലീസിന്റെ രീതികളും സ്വഭാവവും സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒരു പ്രൊഫഷണൽ സേനയ്ക്ക് ആവശ്യമായ രീതിയിൽ മാറിയിട്ടുണ്ട്. എക്സാമ്പിൾ ഉണ്ടോ? ഉണ്ട്. എക്സാമ്പിൾ നൽകാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ചടയമംഗലത്തെ പോലീസാണ്. ഇതിനെതിരെ പിണറായി സഖാവിൽ നിന്ന് സഖാക്കൾ പ്രതീക്ഷിച്ച തേച്ചൊട്ടിക്കുന്ന മറുപടി. എന്താണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്? വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണിത്. കിട്ടിയ മറുപടി. ഒട്ടേറെ പരിമിതികൾക്കിടയിലും മികവുറ്റ പോലീസിംഗ് ആണ് നിങ്ങൾ നടത്തുന്നത്. ഈ മികവുറ്റ പോലീസിംഗിന്റെ ഗുണമില്ല, അത് സ്വദേശികൾക്ക് മാത്രമല്ല കേട്ടോ, വിദേശികൾക്കും കിട്ടിയിട്ടുണ്ട്. ഇത് അനുഭവിച്ചറിഞ്ഞൊരാള് കോവളത്ത് താമസിക്കുന്ന ഒരു വിദേശിയാണ്. താമസ സ്ഥലത്ത് ന്യൂ ഇയർ ആഘോഷിക്കാൻ ബെവ്കോയിൽ നിന്ന് 3 കുപ്പി മദ്യം വാങ്ങി വരവെയാണ് ഡച്ച് സ്വദേശി സ്റ്റീവിനെ പോലീസ് തടഞ്ഞത്. മദ്യക്കുപ്പികൾ കണ്ട പോലീസ് ബില്ല് ചോദിച്ചു. ബില്ല് വാങ്ങാൻ മറന്നെന്ന് പറഞ്ഞെങ്കിലും പോലീസ് തൃപ്തരായില്ല. ബെവ്കോയുടെ സ്റ്റിക്കർ മദ്യക്കുപ്പിയിൽ പതിച്ചിരുന്നെങ്കിലും അത് നോക്കാൻ പോലും പോലീസ് കൂട്ടാക്കിയില്ല. മദ്യം കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞതോടെയാണ് ഇദ്ദേഹം ബോട്ടിൽ തുറന്ന് മദ്യം റോഡരികിൽ ഒഴിച്ചത്. വിദേശിയാണെന്ന പരിഗണനയൊന്നും സ്റ്റീവിനെ പോലീസ് നൽകിയില്ല. ഈ ഒറ്റപ്പെട്ട സംഭവത്തെക്കുറിച്ച് പിണറായി സഖാവിൽ നിന്ന് സഖാക്കൾ പ്രതീക്ഷിച്ച മറുപടി. ആവേശം നല്ലതാണ്, അതിന് അതിരു വേണം. കിട്ടിയ മറുപടി. പോലീസിനെ നിർവീര്യമാക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ട്. നിർവീര്യാക്കി കളയണമെന്ന് വിചാരിച്ചപ്പോ കോവളത്തെ പോലീസുകാർ വിചാരിച്ചെന്താ, മദ്യം ഉൾപ്പെടെ നിർവീര്യാക്കി കളയണമെന്ന്. അങ്ങനെയാണ് ആ മൂപ്പരോടൊക്കെ അങ്ങനെ പെരുമാറിയത്. ആർക്കും നല്ല മനസ്സോടെ വരാൻ പറ്റുന്ന ഒരു കേന്ദ്രമായിരിക്കണം പോലീസ് സ്റ്റേഷൻ. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് എറണാകുളം കോതമംഗലത്തുള്ള ഒരു SFI സഖാവ് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി. അല്ല, ഈ മാങ്ങ വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞില്ല, പോലീസിനെ അപമാനിക്കാനാണോ? അല്ല അല്ല, അത് പറയാതെ നിക്ക്, തിരക്കാക്കല്ലേ.
പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഫ്ലോ പോകുകയും പോലും. പണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതിന് വല്ലാത്തൊരു ആശങ്ക ആളുകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. അത് തീർത്തും സൗഹൃദപരമാവണം. സൗഹൃദപരമാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. അയാളെ ശരീരം തൊട്ടില്ല, അയാളെ ഒന്നും ചെയ്തില്ല. ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ്. ഇപ്പൊ ഇടിക്കുന്ന പോലെയല്ല കേട്ടോ, ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചുള്ള സംഭവമാണ്. ഈ ഇടിയിൽ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാകുകയാണ്. കൊലമാസം എന്ന് പറഞ്ഞിട്ട് ഹാഷ്ടാഗ് ഒക്കെ ഇട്ട് സഖാക്കൾ ഷെയർ ചെയ്യാനിരുന്ന പിണറായി സഖാവിന്റെ മറുപടി. അവിടെ അത് നിന്നത് ബ്രണ്ണം കോളേജ് വിട്ട ഒരാളെന്ന നിലക്ക് കോളേജിൽ പരീക്ഷ എഴുതാൻ പോയ ഒരാൾ മാത്രമായതുകൊണ്ടാണ് എന്നതും ഓർത്താൽ നല്ലത്. പക്ഷെ കിട്ടിയ മറുപടി, ഉപ്പ് തിന്നവരാരാണോ അവർ വെള്ളം കുടിക്കട്ടെ. ഞെട്ടില്ല വട്ടയില്ല. എന്തെന്നറിയോ? എനക്കറിയില്ല. എനിക്കറിയില്ല. ഓ മാങ്ങൻ്റെ അത് പറയാം നിനക്ക്. തിരക്കാക്കല്ലേ ശരീരത്ത് ഇതും പോറിയിട്ട് നിൽക്കുന്നു കണ്ടില്ലേ? ഇതാ ഇപ്പോഴും പരിക്ക് ഇങ്ങനെ കിടക്കുകയാണല്ലോ. എന്താണ് സെറ്റിൽ കുറെ മാങ്ങകളൊക്കെ വെച്ചിരിക്കുന്നെന്ന് നിങ്ങൾ കുറേ നേരമായില്ലേ ചോദിക്കുന്നത്? അതിൻ്റെ കഥ പറയാൻ വേണ്ടി പോവുകയാണ്. ഇത് മാത്രമല്ല, ഈ ഭാഗത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മറ്റു രണ്ട് വിഷയങ്ങൾ ഇവയാണ്. ഒന്ന് പോലീസിൻ്റെ രീതി, മറ്റൊന്ന് സ്വഭാവം. പോലീസിൻ്റെ രീതികളും സ്വഭാവവും സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒരു പ്രൊഫഷണൽ സേനയ്ക്ക് ആവശ്യമായ രീതിയിൽ മാറിയിട്ടുണ്ട്. ഇടുക്കി ഐ ആർ ക്യാമ്പിലെ പോലീസുകാരനായിട്ടുള്ള ഷിയാബിൻ്റെ പ്രത്യേക ആക്ഷനാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്നത്. ഷിയാബ് ഒരു ദിവസം കാഞ്ഞിരപ്പള്ളി ടൗണിലെത്തി. ചുറ്റും നോക്കി ആരുമില്ല. റോഡ് സൈഡിൽ നല്ല മൽഗോവ മാമ്പഴം ഇരിക്കുന്നു. എന്ത് ചെയ്യും? ഷിയാബ് മാങ്ങേനെ നോക്കി ആലോചിച്ച്, മാങ്ങേനെ നോക്കി ആലോചിച്ച്, സംഗതി കൈവിട്ടു പോകുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ എടുത്തു. പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ എടുത്ത ശേഷം ഷിയാബ് മാമ്പഴങ്ങൾ എടുത്ത് സ്കൂട്ടറിൻ്റെ സീറ്റിനുള്ളിലേക്ക് തള്ളാൻ തുടങ്ങി. ആക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം മൂപ്പര സ്കൂട്ടർ ഓടിച്ച് പോയി. ഇതാണ് സംഭവിച്ചത്. കാക്കനെ കൂടാണ്ട് ഈ എപ്പിസോഡിൽ മാങ്ങകൾക്ക് മുഴുനീള റോള് നൽകാനുണ്ടായ കാരണം ഇതാണ്. ഇതുവരെ നിങ്ങൾ കണ്ടത് മൊബൈലിലും അതുപോലെ തന്നെ സി സി ടി വിയിലും ഒക്കെ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ മാത്രമാണ്. അത് മാത്രമാണ് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിലൊന്നും പതിയാത്ത പരാതികൾ മാത്രം എടുത്താൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം വേണ്ടി വരും പരിപാടി അവതരിപ്പിച്ച് തീരാൻ. അതുകൊണ്ട് നിങ്ങളുടെ മനോവീര്യം അധികം ചോർത്തുന്നില്ല, നിർത്തുകയാണ്. നിങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടാകുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ കണക്കൂട്ടലിനെല്ലാം അപ്പുറം പോവുകയാണ്. മാസ് കൊലമാസ് പൊളിച്ചടിക്ക് തേച്ചൊട്ടിച്ച് ഇങ്ങനെയെല്ലാം പറയണമെന്നുണ്ട്, പക്ഷേ സമയം കഴിഞ്ഞു. ജനങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും അവരുടെ കണ്ണീരൊപ്പാൻ നിലകൊള്ളുന്ന സമീപനം പോലീസ് സ്വീകരിക്കുന്ന നിലയിലേക്ക് പോലീസിനെ തന്നെ പൊതുവെ മാറ്റിയെടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നതും അഭിമാനകരമായ വസ്തുതയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് പിന്നെ കാണാം. Yeah.